നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽ കുടുക്കി ലക്ഷങ്ങൾ തട്ടുന്ന യുവതിക്കായി പോലീസിന്റെ ഹൈടെക് സെൽ അന്വേഷണത്തിൽ കിട്ടുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എ ഡി ജി പി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ സൈബർ ഡോമും ഹൈടെക് സെല്ലും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത് യുവതിയെ പോലീസ് അറസ്റ്റും ചെയ്തേക്കും ഇപ്പോൾ ഇവരുടെ കിണങ്ങിൽ പുതിയ ബാച്ചിലെ ചില സബ് ഇൻസ്പെക്ടർമാരാണെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പലർക്കും വൻ തുക നഷ്ടമായെങ്കിലും മാനഹാനി ഭയന്ന് ആരും തന്നെ പരാതി നൽകാൻ മുതിരുന്നില്ല എന്നാൽ ഹൈടെക് സെൽ തട്ടിപ്പിന് ഇരയായ ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു അന്വേഷണ സംഘം ചിത്രങ്ങളും വീഡിയോയും അടക്കം പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി അടുപ്പം സ്ഥാപിച്ച് അവരെ വലയിൽ വീഴ്ത്തുന്ന രീതിയാണ് ഈ യുവതിയുടെ ടെക്നിക്ക് അവർ തന്നെ മുൻകൈ എടുത്ത് പരിചയപ്പെടുന്നവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും തുടർന്ന് ഗർഭിണിയാണെന്ന് അറിയിക്കും പിന്നീട് ബ്ലാക്ക് മെയിലും മുമ്പ് സിനിമാക്കാരെ അടക്കം ഈ യുവതി പറ്റിച്ചിരുന്നു കഴിഞ്ഞ വർഷം നൂറിലേറെ പോലീസ് ഉദ്യോഗസ്ഥനുമായി ഇവർക്ക് അടുപ്പമുണ്ടെന്ന ആരോപണവും ഉയർന്നിരുന്നു തുടർന്ന് സ്ഥലസ്ഥാനത്തെ ഒരു എസ് ഐക്കെതിരെ ഇവർ പീഡനപരാതി നൽകി പരാതി പ്രകാരം മ്യൂസിയം പോലീസ് എസ് ഐക്കെതിരെ കേസെടുത്തു നാണക്കേടാവുകയും ചെയ്തു ഇപ്പോൾ ഈ യുവതിയുടെ വലയിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇതോടെയാണ് സംഭവം പോലീസിൽ വീണ്ടും ചർച്ചയാകുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഇന്റലിജൻസ് എ ഡി ജി പി ടി കെ വിനോദ് കുമാർ ഉത്തരവിട്ടിരുന്നു മുമ്പ് കിണിയിൽപ്പെടുത്തിയ ഒരു എസ് ഐക്ക് എതിരെ കുറിച്ച് ഇവർ ഒരു സി ഐ യുമായി സംസാരിക്കുന്ന ഓഡിയോ ഇപ്പോൾ പല പോലീസ് ഗ്രൂപ്പുകളിലും വൈറലാണ് മുൻമന്ത്രിയെയും മന്ത്രിയെയും കൊടുക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ വലയിൽ വീഴ്ത്തി കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി കുടുംബജീവിതം തകർക്കുന്നതും ഇവരുടെ പൊതുരീതിയാണ് ആലപ്പുഴ സ്വദേശിയായ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് ഇവർ ആറ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി ഉയർന്നിരുന്നു കെണിയിൽപ്പെടുന്നവർ പിന്നീട് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്ന് കണ്ടാൽ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വാക്കുകളാണ് ഇവർ വോയിസ് ക്ലിപ്പായി അവർക്ക് അയച്ചു കൊടുക്കുന്നത് നൂറിലേറെ പോലീസുകാരുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന യുവതി തലസ്ഥാനത്തെ ഒരു എസ് ഐക്കെതിരെ ബലാത്സംഗ ആരോപണവുമായി രംഗത്ത് വന്നതോടെയാണ് വിവാദ നായികയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ഒരു വിഭാഗം പോലീസുകാരുമായി അടുത്ത ബന്ധമുള്ള യുവതിയുടെ കെണിയിൽ നിരവധി പേരാണ് കുടുങ്ങിയിരിക്കുന്നത് മലബാറിലെ ഒരു എസ് ഐ ആത്മഹത്യാ കുറിപ്പ് എഴുതുക പോലും ചെയ്തു ഈ യുവതിക്ക് സഹായിയായി ഒപ്പം നിൽക്കാൻ ഒരു നഴ്സും സഹചാരിയായ ഒരു യുവാവുമുണ്ട് ഇവർ ചേർന്നാണ് പലപ്പോഴും തട്ടിപ്പുകൾ നടത്തുന്നത് പരിചയമില്ലാത്ത സ്ത്രീകളുമായി സാമൂഹിക മാധ്യമങ്ങളിൽ സംവദിക്കരുതെന്നും സുഹൃത്ത് ബന്ധം സ്ഥാപിക്കരുതെന്നും സംസ്ഥാന പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പ് ഉള്ളപ്പോഴാണ് നിരവധി ഉദ്യോഗസ്ഥർ ഹണി ട്രാപ്പിൽ കുടുങ്ങിയതെന്നതും ശ്രദ്ധേയമാണ് പരാതിക്കാരിയായ യുവതിക്ക് എസ് ഐ മുതൽ ഡിവൈഎസ്പി വരെ നൂറിലേറെ ഉദ്യോഗസ്ഥനുമായി ബന്ധമുണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങൾ നിരീക്ഷിച്ച ഇന്റലിജൻസ് വിഭാഗത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്